ഒന്നിലും രണ്ടിലും പിഴച്ചു. ഇതിപ്പോൾ മൂന്നാമത്തെ അവസരം. നമ്മളെ മാടി വിളിക്കുന്നു മറ്റൊരു ഫൈനലിലേക്ക്. കേരളം കടന്നിരിക്കുന്നു മറ്റൊരു ഫൈനലിലേക്ക്. ഓരോ കളിയും ഓരോ ഫൈനലാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സും മറുവശത്ത് നിൽക്കുന്നത് ഓവൻ കോയിലയുടെ ജംഷഡ്പൂരുമാണ്. കളി തുടങ്ങേണ്ട താമസം, അതിനുള്ളിൽ തന്നെ എത്തി ബ്ലാസ്റ്റേഴ്സിന് നിരവധി അവസരങ്ങൾ. ഒരു കലവിലയ്ക്ക് ശേഷം എവിടെ നിന്നോ തട്ടിത്തിരിഞ്ഞു വരുന്ന ഒരു പന്ത് വാസ്കസിൻ്റെ നേരെ പാഞ്ഞു വരുന്നു. അങ്ങേരാണെങ്കിൽ ഓൺസൈഡ് പൊസിഷനിലും കൊതിയോടെ അതിൻ്റെ പിന്നാലെ പാഞ്ഞുകൊണ്ട് ഒരു ചിപ്പിനുള്ള ശ്രമം. എന്നാൽ നിർഭാഗ്യം അത് പുറത്തേക്ക് തെന്നി മാറിപ്പോകുന്നു. വാസ്കസിൽ ഒതുക്കേണ്ട കാര്യമില്ലല്ലോ, ഡിയാസിനും കിട്ടി ഒരെണ്ണം. എന്നാൽ അത് പോസ്റ്റിൽ തട്ടി തിരിച്ചു വരുന്നു. വീണ്ടും അടിക്കാൻ ശ്രമിച്ചപ്പോൾ ദകടക്കുന്നു ഓഫ് സൈഡ് ഫ്ലാഗ്. വാസ്കസ് അടിച്ചു നോക്കി കയറിയില്ല, ഡിയാസ് അടിച്ചു നോക്കി കയറിയില്ല. അപ്പോൾ ആരാ, ഇനി ലൂണ എത്തി. അത് കിട്ടിയ അവസരം ചടപടയെന്ന് മുതലാക്കുന്നൊരു മുതൽ. തനിക്ക് വേണ്ടത്ര സമയവും സന്ദർഭവും എടുത്തുകൊണ്ട് ലൂണ ആ പാസ് റിസീവ് ചെയ്യുന്നു. അവിടെ നിന്ന് അകത്തോട്ട് തട്ടിക്കയറുന്നു. പെട്ടെന്നൊരു ഫേക്ക് ഷോട്ട്, ഇടം തിരിഞ്ഞ് അദ്ദേഹം വീണ്ടും അകത്തോട്ട് കയറുന്നു. അപ്പോൾ മാത്രമാണ് എതിർവശത്ത് നിൽക്കുന്ന ഡിഫൻഡർ മച്ചാന്മാർക്ക് മനസ്സിലായത് ഇത് ഡേഞ്ചറാ, ഒന്ന് കാലി വയ്ക്കണം. എന്നാൽ അതിനു മുമ്പ് തന്നെ ലൂണ ഒരു ഡിപ്പിംഗ് ഷോട്ട് തൊടുത്തു വിട്ടിരുന്നു. അതാണെങ്കിൽ ഗോളും കയറി. സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുന്നു. 50-ാമത്തെ മിനിറ്റ് എത്തിയില്ല, ജംഷഡ്പൂരിൻ്റെ ഗോളെത്തി. അത് തട്ടിയും ഉരുട്ടിയും അതെങ്ങനെയോ പോസ്റ്റിൻ്റെ അകത്തേക്ക് കയറ്റി. എന്നാൽ തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ ഈ കളി വിട്ടുതരാൻ തയ്യാറായി. ആ ഒരു ഗോളോടെ സ്കോർ ബോർഡ് 1-1 എന്ന സമാനമായ രീതിയിൽ. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഇതിന് മുമ്പത്തെ ലെഗിലുള്ള ഒരു 1-0 ജയമുണ്ട്. അത് കേരളം ഫൈനൽ പോലെ കണ്ട് ആഘോഷിച്ച ആ ഒരു ജയം. ആ ഒരു പിടുത്തത്തിൽ നിന്ന് കേരളം വിട്ടുകൊടുത്തില്ല. അതിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് തന്നെ അങ്ങേ അറ്റം കേരള ബ്ലാസ്റ്റേഴ്സ് പോയി. സമയം വേസ്റ്റാക്കേണ്ട സ്ഥലത്തെല്ലാം സമയം വേസ്റ്റാക്കി. ഫൗൾ കിട്ടേണ്ടയിടത്തെല്ലാം ഫൗൾ മേടിച്ചെടുത്തു. ഫൗൾ കൊടുക്കേണ്ടയിടത്തെല്ലാം ഫൗൾ കൊടുക്കുകയും അങ്ങനെ കേരളം 3-ാമത്തെ ഫൈനലിലേക്ക് കടക്കുന്നു. അത് 2016-ന് ശേഷം നീണ്ടയൊരു കാത്തിരിപ്പ്. മഞ്ഞപ്പട ആ വീണ്ടും ഫൈനൽ സ്റ്റേഡിയത്തിൽ കപ്പിൻ്റെ മുമ്പിലെത്തുന്നു. മിഡ്ഫീൽഡർ 19 വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിക്കാനും മടിക്കരുത്, മറക്കരുത്.